വിശദമായ വാർത്തകളിലേക്ക്. മന്ത്രി കെ ടി ജലീലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഖുർആൻ സ്വീകരിച്ചതെന്ന് മലപ്പുറം ആലത്തിയൂരിലെയും പന്താവൂരിലെയും മതസ്ഥാപന മേധാവികൾ. സ്ഥാപനം മന്ത്രിയോട് ഖുർആൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പന്താവൂർ ഇർഷാദ് കോളേജ് പ്രസിഡന്റും ആലത്തിയൂർ ഖുർആൻ അക്കാദമി ഡയറക്ടറും മലബാർ ന്യൂസിനോട് പറഞ്ഞു. വിവാദങ്ങൾ ഉയർന്നതോടെയാണ് ഇരു സ്ഥാപനങ്ങളും വിശദീകരണവുമായി രംഗത്തെത്തിയത്. ചങ്ങരംകുളത്തിനടുത്ത് പന്താവൂരിലെ ഇർഷാദ് കോളേജിലേക്കും ആലത്തിയൂരിലെ ദാരുൽ ഖുർആൻ അക്കാദമിയിലേക്കുമാണ് മന്ത്രി കെ ടി ജലീൽ പറഞ്ഞതനുസരിച്ച് സിയാപ്റ്റിന്റെ വാഹനത്തിൽ ഖുർആൻ എത്തിച്ചത്. ഇതിനെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ ഉയർന്നതോടെയാണ് ഇരു സ്ഥാപനങ്ങളും വിശദീകരണവുമായി രംഗത്തെത്തിയത്. മന്ത്രി നേരിട്ട് പറഞ്ഞതനുസരിച്ചാണ് ഖുർആൻ സ്വീകരിച്ചതെന്നും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പന്താവൂർ ഇർഷാദ് കോളേജ് പ്രസിഡന്റ് അബുബക്കർ സിദ്ദിഖ് മൗലവി മലബാർ ടൈംസ് ന്യൂസിനോട് പറഞ്ഞു. അതെ, മന്ത്രി ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. അതിന് മനസ്സിലാക്കുന്നത് അയാൾ വഖഫ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്, ഞാൻ മദ്രസ ബോർഡിന്റെ ഒരു മെമ്പറാണ്. അപ്പോൾ ആ നിലക്ക് എന്നെ ഏൽപ്പിച്ചാൽ ആ കാര്യം നന്നായി നടക്കുന്ന ആൾക്ക് തോന്നിയത് കൊണ്ടാവും. പിന്നെ ഒരു മന്ത്രിയോട് ഞങ്ങൾ അങ്ങണ്ട് മുസാഹിബ് ആവശ്യപ്പെടുക എന്നുള്ളത് അത് എത്രമാത്രം അതിശയോക്തിപരമാണ്. ഒരു മന്ത്രി മുസാഹിബ് വിതരണം ചെയ്യുന്ന ആളല്ലല്ലോ. ഏത് മതക്കാരനായാലും അയാൾ ജനറലായിട്ട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യേണ്ട ആളാണ്. ആ ഉപകാരത്തിൽ അയാൾ വഖഫ് മന്ത്രി എന്നുള്ള ആൾക്ക് മുസാഹിബ് അയാളെ കൈ കിട്ടിയപ്പോൾ തന്നുന്നേ ഉള്ളൂ എന്നേ ഞങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. ഇല്ല, ഞങ്ങൾ ചോദിച്ചിട്ടില്ല. കാരണം ഒരിക്കലും അത് യുക്തിസഹല്ലോ. ഒരു മന്ത്രിയോട് മുസാഹിബ് ആവശ്യപ്പെടുക എന്നുള്ളത് വല്ല റോഡ് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ വല്ല കെട്ടിടം ആവശ്യപ്പെടുക, സർക്കാരിന് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ ജനറലായിട്ട് അതല്ലേ ആവശ്യപ്പെടാവൂ. ഒരു മതഗ്രന്ഥം ഒരു മന്ത്രിയോട് ആവശ്യപ്പെടുക എന്നുള്ളതിൽ തന്നെ ഒരു ഒരു അയുക്തി ഉണ്ടല്ലോ, അല്ലേ? തോന്നില്ല എനിക്ക്. അതാണ് ഖുർആൻ നൽകിയാൽ വിതരണം ചെയ്യാനാകുമോ എന്ന് മന്ത്രി അന്വേഷിച്ചു. വിവാദങ്ങൾ ഇല്ലാത്ത പശ്ചാത്തലത്തിൽ എവിടെ നിന്നാണ് ഖുർആൻ എത്തിക്കുന്നത് പോലും അന്വേഷിക്കാതെയാണ് ഖുർആൻ സ്വീകരിച്ചത്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തെ വിവാദത്തിന് ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ നേതാക്കൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തീർച്ചയായും വളരെ വലിയ പ്രതിഷേധമാണുള്ളത്. സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയക്കാർക്കുള്ള ബന്ധം അത് രേഖ വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാര് അവർ കണ്ടെത്തട്ടെ, അവർ കണ്ടെത്തിയിട്ട് ശിക്ഷിക്കേണ്ടത് ശിക്ഷിക്കട്ടെ. പക്ഷേ ഈ മതഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അപഹാസ്യങ്ങൾ അത് വളരെ പ്രതിഷേധാർഹമാണ്. ഞങ്ങൾക്ക് കാര്യത്തിൽ വളരെ വേദനയുണ്ട്. തിരൂർ ആലത്തിയൂർ ദാറുൽ ഖുർആൻ അക്കാദമിയും മന്ത്രിയോട് ഖുർആൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടേക്കും സമാന രൂപത്തിലാണ് ഖുർആൻ അടങ്ങിയ ബോക്സുകൾ എത്തിച്ചത്. ഇതിൽ പരിശോധിക്കുന്നതിനു വേണ്ടി ഒരു കോപ്പി പുറത്തെടുത്തതൊഴിച്ചാൽ രണ്ട് സ്ഥാപനങ്ങളിലും ഖുർആൻ എത്തിച്ച പെട്ടികൾ ഇപ്പോഴും ഭദ്രമാണ്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം കോളേജിലെത്തി പരിശോധന നടത്തിയിരുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. മലബാർ ന്യൂസ്, തിരൂർ.